ഇക്കയുടെ ഒരു പ്രത്യേകത പറയാനാണെങ്കിൽ, കാരണം നമുക്ക് മറ്റുള്ള താരങ്ങളെ നമുക്ക് പൊതുവെ കാണുമ്പോൾ നമുക്കൊരു ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ അത് അവര് എന്താ പറയുക, അവര് സിനിമാ നടൻ അല്ലെങ്കിൽ സീരിയൽ നടൻ എന്നുള്ളൊരു ഫീലിംഗ് വരും നമുക്ക്. അപ്പം ആ ഒരു കാര്യം കൊണ്ട് ഒരു ഡിസ്റ്റൻസ് വരും, അവരുമായിട്ട് നമുക്ക് ചെന്ന് മിംഗിൾ ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസ് വരും. ഇക്കയെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അയൽപക്കത്തുള്ള ഒരു ചേട്ടൻ, ആ ഒരു ഇമേജാണ് എനിക്ക് തോന്നുന്നു കൂടുതലും ചെയ്ത റോളുകളാകട്ടെ അഭിനയ ശൈലിയാകട്ടെ അങ്ങനെ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് എങ്ങനെയാണ്, എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? അതിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മൾ ജനിച്ചു വളർന്ന ഈ നെടുമ്പങ്ങാട് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മലയോര ഗ്രാമം, ഇവിടുത്തെ ഒരു സംസ്കാരവും ഇവിടുത്തെ ഒരു ഇതാണ് നമ്മൾ ആൾക്കാരോട് ഇടപെടുന്നതും ഇവിടുത്തെ ആ ഒരു രീതിയാണ്. നമ്മൾ ജനിച്ചു വളർന്ന് കണ്ടു വളർന്നത് അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം അത് തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്ത് പോണത്. ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റായി എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റിൻ്റെ ഒരു മറ്റേ മേലങ്കിയൊക്കെ അണിഞ്ഞ് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ മനുഷ്യന്മാരല്ലേ, ആർട്ടിസ്റ്റാണോ ദൈവത്തിൻ്റെ ഒരു ഇതാണ് നമ്മൾ എങ്ങനെയാവുന്നു ആയി മാറുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആർട്ടിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഗമയ്ക്കൊക്കെ നിൽക്കേണ്ട കാര്യമൊന്നും. ചേട്ടൻ്റെ സിനിമയിലേക്കുള്ള വരവ് അതെങ്ങനെയായിരുന്നു? വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ എനിക്ക് എടുത്തു പറയാനായിട്ട് എൻ്റെ ഓർമ്മയിലുള്ള രണ്ട് സിനിമയിലുള്ള സീക്വൻസ്, ബാക്കിയൊക്കെ കുഴപ്പമില്ല, അങ്ങനെ പോയി. ദലമർമ്മരങ്ങൾ നമ്മുടെ വിജയകൃഷ്ണൻ സാർ ഡയറക്ടർ, പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നത് സർവോപരി പാലക്കാരാണ്. അതിനകത്ത് ഒരു കുഴപ്പമില്ല, ഒരു രണ്ട് മൂന്ന് സീനേ ഉള്ളൂ, പക്ഷെ അതിൽ ഉള്ള ഒരു സീക്വൻസ് നല്ല ഒരു ഭാഗ്യം ഉണ്ടായി എന്ന് വെച്ചാൽ, അപർണ ബാലമുരളി എന്ന് പറയുന്ന ആ നടിയുടെ എനിക്കൊരു ഉമ്മ കിട്ടി കേട്ടോ, വേറെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം. അത് സീക്വൻസില് സീനിലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അത് കുഴപ്പമില്ലാത്തൊരു സീക്വൻസ് അങ്ങനെ കിട്ടി, നല്ല സിനിമയായിരുന്നു. പക്ഷെ എന്തോ സിനിമയല്ലേ അതിന്റെ അവരുടെ ഒരു മാർക്കറ്റ്. അതെ, പിന്നെ പറഞ്ഞ മാതിരി നമ്മുടെ സുരാജ് നായകനായിട്ട് വന്ന ഗർഭശ്രീമാൻ, അതിനകത്തൊരു കുഴപ്പമില്ലാത്തൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. പിന്നെ സിനിമയല്ലേ, സിനിമ എന്നും ഉണ്ടാവും, നമുക്ക് സമയം ഇനിയും സമയം കിടപ്പുണ്ടാവും. അതേ പറഞ്ഞ പോലെ ചെയ്തോണ്ടിരിക്കണവർ മാറി മാറി കഴിയുമ്പോൾ അടുത്ത ഒരു സ്പേസിൽ എന്താ വെച്ചാൽ, നമ്മളിപ്പോ അത്യാവശ്യം സിനിമയെക്കാളും ആൾക്കാരുടെ ഇടയിലേക്ക് നമുക്ക് എത്താൻ രണ്ട് പ്രോഗ്രാം ഓൾറെഡി നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും സത്യം പറഞ്ഞാൽ സിനിമയെക്കാളും ഭയങ്കര ഒരു ആൾക്കാരുടെ ഇടയിൽ ഒരു ഇമ്പാക്ട് നമുക്കുണ്ട്. എവിടെ ചെന്നാലും ഭയങ്കര അളിയാ എന്ന് അങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നെ മന്മത, നമ്മളെ പേരറിയില്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിന്റെ അങ്ങനെ ഒരു ഭയങ്കര ഒരു, നമ്മൾ ഈ പറഞ്ഞ മാതിരി ദൂരദർശൻ സീരിയൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറെ ഹിറ്റായ ഒരു ഇത് ജഗപുകയായിരുന്നു കൈരളി ചാനൽ. അപ്പൊ അതിനകത്തെ പിന്നെ മധുസാറിന്റെ ഡ്യൂപ്പായിട്ട് ഞാൻ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അന്നൊരു 100-110 കിലോ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അങ്ങനെ നമ്മളെ പിടിച്ച് മധുസാറ്, അങ്ങനെ മധുസാറിന്റെ ഡ്യൂപ്പായിട്ട് കുറെ എപ്പിസോഡ് ചെയ്തു. പിന്നെ എന്റെ മക്കളായിരുന്നു അതിനകത്ത് ജയൻ മോഹൻലാൽ ആ ക്യാരക്ടറൊക്കെ. പക്ഷെ എനിക്ക് ഡബ് ചെയ്തിരുന്നൊക്കെ നമ്മുടെ സുരാജാണ് കേട്ടോ. എനിക്കെന്നല്ല, അതിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സിനും ഡബ് ചെയ്തിരുന്ന സുരാജ് തന്നെയാണ്. അപ്പൊ മധുസാറിന്റെ ഒരു തീർച്ചയായിട്ടും കരുത്തമ്മ, കരുത്തമ്മ എങ്ങോട്ട് പോകുന്നു? നീ കടാപ്പുറത്ത് നിന്ന് പോയാൽ ഞാനിവിടെ ചങ്ക് പൊട്ടി മരിക്കും. ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും കരുത്തമ്മ. നമ്മൾ മെയിൽ വോയിസിന്റെ പാട്ടുകള് കേട്ടിട്ടുണ്ട്, ഫീമെയിൽ വോയിസ് ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേര് പാടാൻ പറ്റും. മെയിൽ വോയിസിൽ പാടാം, കുഴപ്പമില്ല. കാണാ കോയിലേ പാടു പാടു നീ കാടുകൾ പൂത്തു താഴ്വരയാകെ താഴമ്പു ചൂടി മഴവിൽ കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂക്കാവിൽ തുമ്പിക്കും അവളുടെ പൊൻ മക്കൾക്കും തേനുണ്ടു. വളരെ നന്നായിരുന്നു. സ്റ്റേജിൽ നമ്മള് ജാനകി അമ്മയുടെ ഇത് ഇമിറ്റേറ്റ് ചെയ്തൊക്കെ പാടും. അതുതന്നെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഇതല്ലേ, ഓഡിയോ മിക്സറും അതിന്റെ ഇടയിലേയും അതിന്റെ ഒരു സപ്പോർട്ടും കൂടെ വരുമ്പോ, പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു 5000 വാട്ട്സ് സൗണ്ടിന്റെ ഇതിലൊക്കെ ആകുമ്പോ കുറെ കൂടെ ഒക്കെ അങ്ങനെ ഒരു ഇത്. അത് അന്നത്തെ സ്റ്റേജിൽ നമ്മൾ മിമിക്സ് ഗാനമേള എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് നമ്മുടെ വോക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ശബ്ദം വോക്കല് കൊണ്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ട് പാട്ട്, അതായത് ഒരു 3 പേര് റിതം ചെയ്യും, ഒരു ഒരു 3 പേര് സ്ട്രിങ് പാട്ടുകാർ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ഞാനെന്ന് സ്ട്രിങ്ങാണ് ചെയ്തോണ്ട്, സ്ട്രിങ്ങും പാട്ടും. അതിപ്പോ നമ്മള് ഇങ്ങനെ
ഇങ്ങനെയൊക്കെയുള്ള ഇത് നമ്മൾ മിമിസ്കാനമുള്ള ഒരു ഘടകമായിരുന്നു. കാരണം ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ പാട്ടുകളുടെ ഒരു ഇതാണ്. അപ്പൊ അതിനകത്ത് കഴിഞ്ഞാൽ വളരെ അന്നത്തെ എ റഹ്മാന്റെ ഗംഭീര പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്, മുക്കാല മുക്കാബില, ആ പാട്ടൊക്കെ. അതൊക്കെ വായിക്കാന്ന് വെച്ചാൽ ഋതം വായിക്കണവർ ഭയങ്കര ഇതാണ്. സുരാജൊക്കെ ഋതം മെയിൻ ആയിരുന്നു കേട്ടോ, പക്ഷെ ഭയങ്കര ഇതാ കേട്ടോ അവന്റെ ഋതം. ഡ്രംസ് ഒക്കെ വായിക്കണത് വെളിന്ന് കേട്ട ഒറിജിനൽ ഇൻസ്ട്രുമെന്റ്. കാരണം നമുക്ക് പാടുന്നത് പിന്നെയും ഓക്കെ നമുക്ക് പാടാം, പക്ഷെ ഈ ഋതം ഭയങ്കര ഇതെല്ലാം കൂടെ സിങ്കായി വരണം. അതാണ് അതിനകത്ത് വേറെ ഇതിനകത്ത് വേറെ വശം എന്നറിയാമോ, നമ്മുടെ ഇൻസ്ട്രുമെന്റിന് ഒരു പിച്ചും ഇതും ഒക്കെ കറക്റ്റ് അതിൽ തുടങ്ങാം. അതേസമയം നമ്മളിപ്പോ ഇപ്പൊ ഒരു ഉദാഹരണം പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന പാട്ടാണേ, അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് തുടങ്ങണം ഇരുമുടി താങ്കി അത്. അതേസമയം ഈ തുടങ്ങണത് ഇരുമുടി താങ്ങി, ഇതിന്റെ ഇടയ്ക്ക് അടുത്ത പാടി വരുമ്പോ ഉണ്ടല്ലോ പാട്ടുകാരൻ ഇങ്ങനെ ഒരു നോട്ടമുണ്ട് പിച്ച് കേറിയന്റെ, കാരണം അവരിങ്ങനെ അവസാനം കഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആക്കിയിട്ട് വേണം, അതിനൊരു എഫേർട്ട് ഉണ്ട് കേട്ടോ ഈ മ്യൂസിക് ഗാനമേള ചെയ്യണേ. അതുപോലെ നമ്മള് നമ്മളെ മധുസാറിന്റെ ശബ്ദം കൊടുത്തു, ഇനിയിപ്പോ വേറെ ആരുടെയെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ഞാൻ നമ്മുടെ ഞാൻ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് നരേന്ദ്രമോദിജിയുടെ ഒരു സന്ദേശം അത് ഉമ്മൻചാണ്ടി സാർ തർജ്ജിമ ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ പോകേണ്ടടുത്ത് ആ ഫംഗ്ഷൻ ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദേശം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂവിന് ഒരു ആശംസ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് വന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ. അത് തർജ്ജിമ ചെയ്യണത് ഉമ്മൻചാണ്ടി സാറാണ്. അങ്ങനെ സാർ മേരെ പ്യാരേ ദേശവാസിയും, അതായത് നിങ്ങളുടെ ഏതൊരു ആവശ്യവും സബ്കോ മേരാ നമസ്കാർ സപ്ലൈകോ വഴി നടപ്പാക്കി തരാമെന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത്. കേരളം ഒരു അച്ഛന്റെ നാടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് തുഞ്ചത്തെഴുത്തച്ഛനെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. കേരളത്തിലെ ആനവാലുകളും കൊച്ചു കൊച്ചു പൂച്ചകളെയും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. കേരളത്തിന്റെ കേരളത്തിന്റെ എന്താ പറഞ്ഞ ഈ പറഞ്ഞ പോലെ എനിക്ക് അറിയത്തുമില്ല, എനിക്ക് ബ്ലൂടൂത്തും ഇല്ല വാട്സാപ്പും ഇല്ല. ഈ ഒരു ലൈം ലൈറ്റിലേക്കുള്ള ഒരു ചുവടുവയ്പ് എങ്ങനെയായിരുന്നു? സ്കൂൾ മുതലാണോ? സ്കൂള് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പിന്നെ നമ്മുടെ പാട്ട് ഒറ്റയ്ക്കല്ല കേട്ടോ, ഗ്രൂപ്പ് സോങ്ങിലാണ് കൂടുതലും. അതാ നാഷണൽ ആന്തം, അതിന് പങ്കെടുക്കുക, അതിൻ്റെ ഒരു ഗ്രൂപ്പിൽ നിൽക്കുക, പിന്നെ ഗ്രൂപ്പ് സോങ്ങുകൾ, പിന്നെ അങ്ങനെ അങ്ങനെ വന്ന് പിന്നെ ഈ ഗ്രൂപ്പിൽ നിന്നൊന്നും ഒറ്റപ്പെട്ട് മാറിയൊക്കെ. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ നടത്തണമെങ്കിൽ സ്കൂൾ ഇതിൽ തന്നെ കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും വേണം, എന്നാലേ ഒരു കോമ്പറ്റീഷൻ നടത്താൻ പറ്റും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ മിമിക്രി മോണാക്ട് ഫാൻസി ഡ്രസ്സിന് ആളുണ്ടാവും. മിമിക്രിക്ക് മോണാക്ടിനൊക്കെ ആൾ കുറവാണ്, പലപ്പോഴും നോക്കുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ. അപ്പോൾ എന്തായാലും കയറി നിന്നാൽ മൂന്നാം സമ്മാനം കിട്ടുമല്ലോ. അങ്ങനെ നമ്മളെ നോക്കിയില്ല, വെച്ച് പിടിച്ച് നേരെ അതിലൊക്കെ അങ്ങ് കയറി പങ്കെടുത്തു. പങ്കെടുത്ത് അങ്ങനെ പിന്നെ എന്തായാലും മൂന്നാം സ്ഥാനം ഒരു രണ്ടു വർഷം എനിക്ക് തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ കുറച്ച് മാറ്റമായി, കുറച്ചുകൂടെ ഇതായി, നമുക്കൊരു വാശിയായി. അങ്ങനെ പിന്നെ രണ്ടിലേക്ക് വന്ന്, പിന്നെ ഒന്നിലേക്ക് വന്ന്. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മിമിക്രിയും മോണാക്ടും അങ്ങനെ പരിപാടികൾക്ക് പങ്കെടുത്തു തുടങ്ങി. പിന്നെ അതൊരു എന്താ പറയുക, എന്തോ അത് ഒരു നമ്മുടെ ഒരു ഭാഗമായി. മിമിക്രിക്ക് കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ, മോണാക്ടിനേക്കാളും കൂടുതൽ മിമിക്രിയിലേക്ക് ശ്രദ്ധിച്ച്. പിന്നെ അത് വലിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പഴയ VCR നമ്മുടെ കാസറ്റ്, അപ്പൊ അന്നത്തെ മിമിക്രി കാസറ്റുകളെല്ലാം ഇവിടെ കാണാനുള്ള ഒരു ഭാഗ്യം. അത് എന്താ പറയുക, ഇവിടെ വീട്ടുകാർ അങ്ങനെ ഒരു സൗകര്യം ഒക്കെ ഉണ്ടാക്കി തന്നതുകൊണ്ട് നമുക്ക് അന്ന് തന്നെ പ്രോഗ്രാം ഇതൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലായിടത്തും ഈ സംഭവം വന്നിട്ടില്ല, വീഡിയോ ഒന്നും അന്ന് ടി വി മാത്രം ഇങ്ങനെ വായി വരുന്ന ഒരു ടൈം. അപ്പൊ ഈ VCR കാസറ്റ് ഒക്കെ വളരെ റെയർ ആയിരുന്നല്ലോ. അപ്പൊ നമ്മൾ അതിനകത്തുള്ള സ്കിറ്റൊക്കെ കണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ടീം ഉണ്ടാക്കി. ഇതുപോലെ നമ്മളെ പോലെ തന്നെ ഇവിടെ കുറച്ച് സുഹൃത്തുക്കൾ ഇതിനോട് താല്പര്യമുള്ളവരൊക്കെ ചേർന്നിട്ട് ഒരു ചെറിയ സൂപ്പർ മിമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഉണ്ടാക്കി. ഞങ്ങൾ എന്നിട്ട് ഈ കാസറ്റിലുള്ള സ്കിറ്റ് തന്നെ അതിനെ എത്ര നല്ലതാക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ, അപ്പൊ അതന്ന് ചെയ്യണം. കലാഭവന്റെയും അങ്ങനെ അബീക്ക, നമ്മുടെ മരിച്ചുപോയി അബീക്കയുടെ ഒക്കെ, അവരുടെ ഒക്കെ കുറെ പെർഫോമൻസ്, ദിലീപ് ഏട്ടൻ, അതൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് ആ സ്കിറ്റുകളൊക്കെ റീക്രിയേറ്റ് ചെയ്തു. പക്ഷെ അത് ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തിക്ക് ചെയ്യുമ്പോഴല്ലോ. പക്ഷെ ഭയങ്കര അങ്ങനെ നമ്മൾ ഇവിടെ ഉള്ള കുറെ ലോക്കൽസ് ഏരിയയിലൊക്കെ ഉള്ള പ്രോഗ്രാംസ് അമ്പലങ്ങളിലും ഒക്കെ ചെറിയൊരു സ്റ്റേജുകൾ കിട്ടി തുടങ്ങി. അങ്ങനെ അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ ആ ഇതിൽ ചെയ്ത് വന്നപ്പോഴാണ് പിന്നെ ഞങ്ങളിവിടെ നമ്മുടെ ഇവിടുത്തെ നെടുമങ്ങാട് ഉത്സവത്തിന് ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സർവേശ്വരൻ എന്ന് പറഞ്ഞിട്ടൊരു തിരുവനന്തപുരത്തുള്ളൊരു ചേട്ടൻ, പുള്ളി ഓർക്കസ്ട്രക്കാരനാണ്. അപ്പോൾ പുള്ളി ഇവിടെ പറഞ്ഞു വരുമ്പോൾ പുള്ളിയുടെ മകൾ ആർട്ടിസ്റ്റാണ്, മറ്റേ മഹാലക്ഷ്മി, മഹാലക്ഷ്മിയുടെ ഫാദർ. അദ്ദേഹം ഇവിടെ
ഇതോ ഡാൻസ് പ്രോഗ്രാമിന് ഓർക്കസ്ട്ര ആയിട്ട് വന്നു. അപ്പോൾ പുള്ളി ആ പ്രോഗ്രാമിന് മുമ്പ് ഞങ്ങൾ ഈ പ്രോഗ്രാം വന്ന് കണ്ടു. കണ്ട് കഴിഞ്ഞ് പുള്ളി വന്ന് ഞങ്ങളെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് പുള്ളി പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് ഒരു ട്രൂപ്പ് തുടങ്ങാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അപ്പോൾ അങ്ങനെ നിങ്ങൾക്കെല്ലാം ടീമായിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും. അപ്പോൾ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ നമ്മൾ ഈട്ടവട്ടത്തുള്ള കറക്കത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇത്. അപ്പോൾ പറഞ്ഞു ഇത് സംവിധാനം ചെയ്യുന്നത് നമ്മുടെ പഴയ കൃഷ്ണൻകുട്ടി നായർ നടനുണ്ടല്ലോ, നമ്മുടെ അപ്പോ അദ്ദേഹം എന്നൊക്കെ കേട്ടപ്പോ അദ്ദേഹത്തിന്റെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടല്ലേ ഉള്ളൂ. അദ്ദേഹമാണ് സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഇതായി. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ കമ്മിറ്റ് ചെയ്ത് ഓക്കെ ഞങ്ങൾ എല്ലാരും ടീമായിട്ട് വരാം. അങ്ങനെ നേരെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ അവിടെ പോയി. തിരുമല വലിയവളെയാണ് പുള്ളി കലാസാഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൂപ്പ് ഫോം ചെയ്ത് പ്രൊഫഷണലായിട്ട്. അപ്പോൾ ആ ട്രൂപ്പ് ഫോം ചെയ്ത ഫസ്റ്റ് വർഷം തന്നെ ഗംഭീര പ്രോഗ്രാമായിരുന്നു, നല്ല രീതിയിൽ റിഹേഴ്സലൊക്കെ ഇട്ട് സെറ്റ്. അപ്പോൾ പ്രൊഫഷണലിസത്തിൻ്റെ ഒരു കൂടുതൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട കേരളത്തിലെ പല ജില്ലകളിലേക്കും പോകാനുള്ള ഒരു ഭാഗ്യമുണ്ടായി പ്രോഗ്രാമായിട്ട്. ആദ്യത്തെ വർഷം തന്നെ കാഞ്ഞങ്ങാട്, പയ്യന്നൂർ അങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്തു. ആദ്യത്തെ വർഷം തന്നെ ഏതാണ്ട് ഒരു 100 പ്രോഗ്രാമിന് മുകളിൽ നല്ല രീതി അഭിപ്രായത്തോടുകൂടി പ്രോഗ്രാം ചെയ്യും. ഞങ്ങൾ 6 ആർട്ടിസ്റ്റുകൾ. പിന്നെ ആ ട്രൂപ്പിൽ ചില കാര്യങ്ങളായിട്ടൊക്കെ ഒത്തുവരാതിരുന്നപ്പോൾ ഞങ്ങൾ ടീമായിട്ട് മാറി. എൻ്റെ ഇതിൽ ഒരു ട്രൂപ്പ് പുതിയൊരെണ്ണം ഫോം ചെയ്തു, അതാണ് നർമ്മകല, തിരുവനന്തപുരം നർമ്മകല. ഞാനിപ്പോൾ ഒരു 15 വർഷം ആ ട്രൂപ്പ് നടത്തി. ഇപ്പം ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഒരു 8-10 വർഷത്തിനുള്ളിലായി. പിന്നെ ആ ട്രൂപ്പിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ വലിയൊരു ഭയങ്കര ഒരു സന്തോഷവും ഒരു ഭാഗ്യം, ഒരു നാഷണൽ അവാർഡ് വിന്നർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് വെഞ്ഞാറാണ്. അപ്പം അത് പിന്നെ നമ്മുടെ കിഷോർ ഉണ്ടായിരുന്നു, നമ്മുടെ ഷാപ്പിലേക്കറി നാവലൊരു കിഷോർ. കിഷോർ ഇതിനകത്ത് നമ്മുടെ ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ അതുമാതിരി ഗൂഗിളി പ്രദീപ്, പ്രദീപ് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ നമ്മൾ ഇവിടെ ഈ ട്രൂപ്പിൽ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരാണ്. Thank you.